നമസ്കാരം. OEM ഡെസ്കിൻ്റെ ആർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു സില്ലൗട്ട് പെയിൻറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. ഈ പേര് കേൾക്കുമ്പോൾ, സില്ലൗട്ട് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ വലിയ മഹാകാര്യമാണെന്ന്. അതൊന്നുമല്ല, നമ്മളെല്ലാവരും വളരെ പരിചിതമായിട്ട് കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്. ഈ കലാരൂപം, ഈ ആർട്ട് കണ്ടുപിടിച്ചത് അമേരിക്കയിലുള്ള ഒരു കലാകാരനാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ആർട്ട് ഫോംസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിനെ ഈ ബ്ലാക്കിൽ തന്നെ ഒരു പടം വരച്ചെടുക്കുന്നത്, ബ്ലാക്ക് അല്ലാതെ അതിന് വേറെ യാതൊന്നുമില്ല, ഫുൾ ബ്ലാക്കിൽ വരച്ചെടുക്കുന്നതിനെയാണ് സില്ലൗട്ട് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇതുപോലാണ് മോഡൽസ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ കണ്ണിന് കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുമ്പോഴാണ് അതിന് ഭംഗി തോന്നുന്നത്. അതിന് അങ്ങനെയുള്ള മോഡൽസ് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമെങ്കിലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണിത് വരയ്ക്കുന്നതെന്ന്. ആദ്യം ഡ്രോയിങ് പേപ്പറോ ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസോ എന്തുവാണെങ്കിലും എടുക്കുക. അതിനുശേഷം സ്പോഞ്ചും കൊണ്ട് അത് നമുക്ക് ഫിൽ ചെയ്യാം. സ്പോഞ്ചും കൊണ്ട് അതാണ് എളുപ്പം. ബ്രഷ് വെച്ച് ചെയ്യാം എങ്കിലും കൂടിയിട്ട് സ്പോഞ്ച് വെച്ച്, ഞാനിവിടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്, സ്പോഞ്ച് വെച്ച് നമുക്കത് കളറടിക്കാം. സ്പോഞ്ച് വെച്ച് കളറടിക്കുമ്പോൾ സ്പോഞ്ച് ഇതിൽ മുക്കുക. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ ഈ പാർട്ട് ഇങ്ങനെ ഫിൽ ചെയ്യുക. നെക്സ്റ്റ് നമുക്കിനി ഇതിൻ്റെ ഇത്രയും ഭാഗം ഓറഞ്ച് വെച്ച് നമ്മൾ ഫിൽ ചെയ്തു. ഇനി നമ്മൾ ബ്ലാക്ക് എടുത്ത് ബാക്കി ഭാഗം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കണമെന്നില്ല, ഞാനിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കണമെന്നില്ല, അല്ലാത്ത ഷേപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ക്വയറിലാത്തും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഫിൽ ചെയ്തതിന് ശേഷം ഇത് രണ്ടും മാറ്റി വെക്കുക, ഇങ്ങനെ വരച്ചെടുക്കുക. ഇതിനുശേഷം ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീനറി, സൺസെറ്റ് ആകാം, സൺറൈസ് ആകാം, എന്ത് വേണമെങ്കിലും അത് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക, വേറെ ഒരു കളറും വരല്ല, ബ്ലാക്കും ഈ കളറും മാത്രമേ ആകാവൂ ഇതിനകത്ത്, എങ്കിലേ അതിന് ഭംഗിയുള്ളൂ. നിങ്ങൾ മനോഹരമായ സൺസെറ്റിൻ്റെയൊക്കെ പടം കണ്ടിട്ടില്ലേ, ഓറഞ്ചും കറുപ്പും തന്നെയുള്ളത്, അതേപോലെ തന്നെ നമുക്കിത് വരച്ചെടുക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനകത്തോട്ടൊരു ലൈൻ ജസ്റ്റ് വരയ്ക്കുക. Thank you.
വാട്ടർ ഫീലിംഗ് കൊടുക്കുക, വെള്ളം എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ കൊടുത്തു. ഞാനിതിവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചത്. ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മുഴുവൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിലുള്ളത് വരച്ച് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അതേ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇത്. അപ്പോൾ ഒരു മരം, കാക്കകൾ പറക്കുന്നു, അത് പിന്നെ സൺസെറ്റ്. ഇത് വാട്ടർ കളർ ചെയ്തിട്ടുള്ളതാണ്, മറ്റേത് അക്രിലിക് കളർ ക്യാൻവാസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വാട്ടർ കളറിൽ വെറും ഡ്രോയിങ് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏത് കളർ വേണേൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനാണിത് ബേസായിട്ട് ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്തുമായിരുന്നു. ഇതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാം. സമയമെടുത്ത് ചെയ്യണം. ഇത് വേഗം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനിയും നമുക്ക് വ്യത്യസ്തമായ വേറൊരു കലാരൂപവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. If you like the video, do like, share and for new updates and notifications.